നമസ്കാരം, ഫാക്ട് അൺകട്ടിലേക്ക് സ്വാഗതം. കേരള വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയെക്കുറിച്ച് നടക്കുന്ന ചില അതിനെതിരെ നടക്കുന്ന ചില പ്രചാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാധ്യമങ്ങൾ പൊതുവിലും മലയാള മനോരമ പ്രത്യേകിച്ചും ചാനലും പത്രവും ഉൾപ്പെടെ ഈ പദ്ധതിയിലെ ഭൂരിഭാഗം സംരംഭങ്ങളും വ്യാജമാണ് എന്ന മട്ടിലുള്ളൊരു പ്രചാരണം നടത്തുന്നു. മന്ത്രി പി രാജീവ് ആവട്ടെ വാർത്താ സമ്മേളനത്തിൽ അത് വളരെ കൃത്യമായി പൊളിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മലയാള മനോരമ നിരന്തരമായി വാർത്ത എഴുതുന്നു. ഇന്ന് ഏറ്റവും അവസാനം ഇന്നത്തെ മുഖപ്രസംഗത്തിൽ ആദ്യ വാചകത്തിൽ ഇത് ഈ പദ്ധതി അഭിമാനകരമാണ് എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് മന്ത്രി അസഹിഷ്ണുത കാണിച്ചു, ഈ ഇത് നിർഭാഗ്യകരവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ മനോരമ ഇത്രയും ദിവസം പറഞ്ഞിട്ടുള്ള വാദങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് ഒരു വശത്ത് ഇത് മുഴുവൻ പൊളിയുന്ന കാര്യവും ഇതിനെതിരെ ജനങ്ങളിടയിൽ രൂപപ്പെടുന്ന ഒരു വികാരവും മലയാള മനോരമ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സംരംഭകരുടെ തന്നെ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് തന്നെ മലപ്പുറത്തെ ഒരു സംഗതി, ഒരു ഹോമിയോ മെഡിസിൻ്റെ വാർത്ത നമ്മൾ മറ്റു പത്രങ്ങളിൽ വായിച്ചു, ദേശാഭിമാനി കിടക്കുന്നു. ഈ പക്ഷേ മലയാള മനോരമ അവർ ചെയ്ത തെറ്റിനെ ഒരു എഡിറ്റോറിയലിലൂടെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, രാജീവ് അസഹിഷ്ണുത കാണിച്ചിട്ടുള്ളത് മാത്രമല്ല, കൂടുതൽ ലാളിത്യത്തോടെ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. രാജീവ് പറഞ്ഞത്രേ ഉള്ളൂ. സംരംഭകത്വ വർഷത്തിൽ സർക്കാർ പറഞ്ഞത് 100,000 SMS ചെറുകിട വ്യവസായം കൊണ്ടുവരുമെന്നാണ്, പ്രോത്സാഹിപ്പിക്കുന്നതാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് സർക്കാർ പൈസ കൊടുക്കുമെന്നോ സർക്കാർ ഏതെങ്കിലും വിധത്തിൽ പിന്നെ ഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാർ പറഞ്ഞത് ചെറുകിട സംരംഭവുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ലോൺ സംഘടിപ്പിക്കാൻ സഹായിക്കും, അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നില്ലേ അത് സഹായിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അനുമതി പ്രശ്നങ്ങളുണ്ടോ അത് സഹായിക്കും, ഇങ്ങനെ വ്യവസായ വകുപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഇതാണ് സർക്കാർ പറഞ്ഞത്. ആ വാക്കുകൾ ഏറ്റെടുത്താണ് കേരളത്തിലെ ജനങ്ങൾ ഈ 1,00,000 മുതൽ 10 കോടി വരെയുള്ള 132,000 വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയത്. മീൻസ് അത് സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അതിനകത്ത് നിശ്ചയമായിട്ടും ചില പോരായ്മ ഉണ്ടാവാം. ഇപ്പോൾ മനോരമ പറയുന്ന കണക്കാണെങ്കിൽ ഒരു 1,000 SM സ്ഥാപനങ്ങൾ റിപ്പീറ്റേഷനാണ് അല്ലെങ്കിൽ ആവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ബാക്കി 120,000 അല്ലെങ്കിൽ 100,000 നിങ്ങൾ നല്ലത് പറയണ്ടേ? അത് പറയാത്തത് ശരിയായില്ല എന്നാണ് രാജീവ് പറഞ്ഞത്. അപ്പോൾ രാജീവിൻ്റെ ഭാഗത്ത് ഈ മനോരമ പറയുന്ന ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, മനോരമയുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം തുടർഭരണം കിട്ടിയിരിക്കുകയാണ്. തുടർഭരണത്തിന് ശേഷം മനോരമയുടെ ഒരു ശ്രമം നടന്നത്, ആദ്യത്തെ ശ്രമം കേരളത്തിന് മൊത്തം കടക്കിണിയാണ്, ഇവിടെ നയാ പൈസയില്ല, ഇവർ ഒന്നും ഇവർ ഈ പ്രഖ്യാപനം മാത്രമുള്ള ഒന്നും സംഘടിപ്പിക്കാനുള്ള ശേഷി ഇവർക്കില്ല, ഇതാണ് പ്രചരണം. പക്ഷേ കഴിഞ്ഞ ബജറ്റോട് കൂടിയിട്ട് ആ കാര്യം കൃത്യമായി. സർക്കാരിൻ്റെ കയ്യിൽ വരുമാനമുണ്ട്, വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ നിരന്തരം പറയുന്ന കാര്യം, കേന്ദ്ര സർക്കാർ ഞങ്ങളെ സഹായിക്കുന്നില്ല, കേന്ദ്രം തരേണ്ട പൈസ തരുന്നില്ല, അത് അവരും സമ്മതിക്കുന്നുണ്ട്. അവർ ചില കാരണം പറഞ്ഞു, നിങ്ങൾ പേപ്പർ തരുന്നില്ല, മറ്റേ കുടിശ്ശിക തരും എന്നൊക്കെ പറഞ്ഞ് അവർ ന്യായ. പക്ഷേ കേന്ദ്ര സഹായങ്ങൾ, ഇപ്പം നമ്മൾ ഉന്നയിച്ച പദ്ധതി ഏതാണ്ട് 10 കൊല്ലത്തിലേറെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഒന്നും അനുവദിച്ചിട്ടില്ല. പുതിയ ട്രെയിനില്ല, റെയിൽവേ സ്റ്റേഷനില്ല, പുതിയ ലൈനില്ല, നമുക്ക് ആശുപത്രി ഇല്ല, ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട് ഒന്നും തരുന്നില്ല. അപ്പോൾ കേന്ദ്രം നമ്മളെ സഹായിക്കുന്നില്ല, എന്നിട്ട് കൂടി ഞങ്ങൾ ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ വ്യവസായം വികസിപ്പിക്കുന്നു, സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, യാതൊരു തടസ്സമില്ല ഇതിനൊന്നും. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കടം എന്ന കടക്കെണിയിലാണ് എന്നുള്ള വാദം പൊളിഞ്ഞു. രണ്ടാമത്തെ കേസ്, ഈ ഇപ്പോൾ വ്യവസായ മേഖലയിൽ വലിയ മുന്നേറ്റമാണ്. വ്യവസായ മേഖല മുന്നേറുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരാൻ സാധ്യതയുള്ള പുറമേ നിന്നാണ്. അതിപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും വ്യവസായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിലെ അന്തരീക്ഷം മാറിയിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് മനോരമ തന്നെ ഉദാഹരണം. മനോരമയിൽ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പരസ്യങ്ങൾ വരുന്നു. ഞാൻ സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന പല സ്റ്റേറ്റുകളുണ്ട്, പുതിയ സ്റ്റേറ്റുകളുണ്ട്, പുതിയ നഗരങ്ങളുണ്ട്, ഇവരുടെയൊക്കെ പരസ്യങ്ങൾ 1st പേജിലായിട്ടും ചാനലിലും പരസ്യം വരുന്നുണ്ട്. ഈ പരസ്യങ്ങൾ വൻതോതിൽ വരുമ്പോൾ അവർ ചില ഉപാധികൾ വയ്ക്കും, ഞങ്ങൾ പരസ്യം തരാം, പക്ഷേ ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, കേരളത്തിൽ അത്ര മെച്ചപ്പെട്ട അന്തരീക്ഷമില്ല എന്ന് പ്രചരിപ്പിച്ചാൽ ആർക്കാണോ ഗുണം കിട്ടുന്നത് അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ള വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയാണ് കേരളത്തിലെ ചില മാധ്യമപരമായിട്ടൊക്കെ എടുത്തിട്ടുള്ളത്. ആ നിലയ്ക്കാണോ ഇത് കേരളം കണ്ടിട്ടുള്ളത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ഇതിനെ ആ നിലയ്ക്കുള്ള ഗൗരവം നമ്മൾ പോലും അങ്ങനെയാണോ കാണുന്നതെന്നുള്ള സംശയമുണ്ടോ? ഇത് ഒരു പൊതുബോധ സൃഷ്ടിയുടെ ഒരു വിഷയമുണ്ടല്ലോ. കാരണം കേരളം ഇത്തരം സംരംഭങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണല്ല എന്ന വളരെ പഴകി പുളിച്ച ഒരു വാദം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പത്രങ്ങൾ.
അതിന് കുറേ കാലം ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളെ കുറ്റം പറഞ്ഞു. പിന്നീട് ഇവിടുത്തെ സർക്കാരിനെ തന്നെ, ഇടതുപക്ഷ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ തന്നെ കുറ്റം പറഞ്ഞു. അങ്ങനെ നിരന്തരം ഇപ്പോൾ മലയാള മനോരമയിലെ കാർട്ടൂണിൽ പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞ് സൂചിപ്പിച്ചു വരാറുള്ളൊരു കാര്യം, മീശക്കാരനായ മീശക്കാരനായ ഒരു തൊഴിലാളി, അങ്ങനെ എല്ലാത്തിനും ഈ ചുവന്ന പൊടിയാണ് കാരണം എന്നുള്ള ആ സംഭവം ആവർത്തിച്ച് പറയുന്നത്, അത് കാലം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലും പിന്നെ തമിഴ്നാട്ടിലും വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അതായത് അവിടെ കൂടുതൽ കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടെങ്കിലും പല വ്യവസായങ്ങളും പൂട്ടുന്ന സ്ഥിതി ഉണ്ടായി. ഒരുപാട് വ്യവസായങ്ങൾ പൂട്ടി. ഹരിയാനയിൽ തൊഴിലാളികൾ ഗത്യന്തരമില്ലാതെ ഒരു മാനേജറെ, വലിയൊരു സ്ഥാപനത്തിൻ്റെ മാനേജറെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇവിടെ എല്ലാത്തിനും അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ്. ബാലിശമായ ചില വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് തുറന്ന് കാട്ടപ്പെടേണ്ടി വരും. ഞങ്ങൾ ഈ മനോരമയുടെ പരമ്പരയ്ക്ക് ശേഷം ഞങ്ങൾ ചില അന്വേഷണം നടത്തി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ തൃശ്ശൂരായാലും പാലക്കാടും ഇവർ പറയിപ്പിച്ച പല സംരംഭകരും അവർ പറയുന്നത് ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണ്, പല സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചില പ്രശ്നം ഉണ്ടായിരുന്നു, നിയമപ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാൻ നമ്മൾ നടക്കുകയാണ്, പക്ഷേ അതിങ്ങനെ പറയണം എന്ന് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചു. രണ്ടാമത്തെ കേസ് കൊല്ലത്ത് ഒരു കേസ് അവർ കാണിച്ചു, പറഞ്ഞ് ഉദാഹരണമായിട്ട് പറഞ്ഞത് ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ഒരു ഒരു എന്താ പറയുക, ബ്യൂട്ടി പാർലർ പോലത്തെ വലിയ അത്യാവശ്യം കൊള്ളാവുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ ഇവർ വിശേഷിപ്പിച്ചത് ബാർബർ ഷോപ്പ് എന്നാണ്. ബാർബർ ഷോപ്പുകൾ പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഇവർ തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ചെറുകിട സംരംഭം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, ചായക്കടയും ബാർബർ ഷോപ്പും ഉൾപ്പെടെയുള്ള എല്ലാ ചെറുകിട സംരംഭങ്ങളും അങ്ങനെ പോലും അവർ വ്യാഖ്യാനിച്ചു. ബാർബർ ഷോപ്പൊക്കെ മോശം സ്ഥാപനമാണ്, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൂട്ടാൻ പാടില്ല. ഇവർ പിന്നെ ഏത് സ്ഥാപനമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്തെങ്കിലും അനാവശ്യം അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് കേരളത്തിനെതിരായി കേരള സംസ്ഥാനം വികസിക്കാൻ പാടില്ല. ഞാൻ നമ്മൾ അത്ഭുതപ്പെടണം, കേരളത്തിലെ ഏറ്റവും വലിയ പത്രമായിട്ട് മനോരമ വളർന്നത് ഈ മണ്ണിൽ നിന്നാണ്. ഈ മണ്ണിലെ ആളുകളുടെ ചോര അല്ലെങ്കിൽ വേർപ്പാണ് അവരുടെ ഈ വളർച്ചയുടെ അടിസ്ഥാനം. ആ സമൂഹത്തിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുകയാണ്, അതെന്തിനാണെന്നുള്ളതാണ് സർക്കാർ ചോദിക്കുന്നത്. നിങ്ങൾ വിമർശിച്ചു, സർക്കാർ ഒരു കാലത്തും വിമർശനത്തിൻ്റെ വിമർശിക്കുന്ന എന്ന് പറഞ്ഞിട്ടില്ല, വിമർശിക്കണം, പോരായ്മകൾ ഉണ്ടാവും, പരിഹരിക്കാം. പക്ഷേ നിങ്ങൾ ഈ കേരളമാകെ കുഴപ്പത്തിലാണ് എന്നുള്ള ക്യാമ്പയിൻ ആരെയാണ് സഹായിക്കുക എന്നുള്ളൊരു ഒരു വ്യക്തമായ ചോദ്യം കേരളം ഉന്നയിക്കുന്നു. ഇവർ ഉന്നയിക്കുന്നൊരു സംഗതിയുണ്ട്, അതായത് സംരംഭകരുടെ ടെലിഫോൺ നമ്പർ പുറത്തുവിടണം. അപ്പം മനുഷ്യന് വളരെ സ്വകാര്യമായ ഒരു പ്രൈവസിയുടെ ഒരു വിഷയമുണ്ടല്ലോ, ഈ അങ്ങനെ വിടാൻ പറ്റുമോ? അപ്പം നമ്മൾ മനോരമയുടെ ഇത്രയും വരിക്കാരുണ്ട് മലയാള മനോരമയ്ക്ക്. അപ്പോൾ വരിക്കാരുടെ നമുക്കൊന്ന് പരിശോധിക്കണം, വരിക്കാരുടെ എണ്ണം എത്ര. അപ്പോൾ വരിക്കാരുടെ ഫോൺ നമ്പർ ഒന്ന് മലയാള മനോരമയിൽ ഒരു ദിവസം പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പോലെ ആണ്. അതിനകത്തൊരു ഉദാഹരണം മന്ത്രി തന്നെ പറഞ്ഞു, ഒരു നമ്പർ ഇവർക്ക് ഇവർ കൊടുത്തു, ഏതൊരു വ്യവസായിക്ക് നമ്പർ, ആ വ്യവസായിക്ക് സ്വൈര്യം കൊടുക്കാതെ മനോരമ മാത്രമല്ല മനോരമയെ സഹായിക്കുന്ന മറ്റ് മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ്സാരടക്കം ഈ വ്യവസായം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവരെ ഇതിൻ്റെ ഉദ്ദേശം ഇതുകൂടിയാണ്, അവരെ തകർക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം, കേരളത്തിലെ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്തരീക്ഷം എല്ലാം മാറിയുള്ളു. അവർ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ അനുകൂലമായി പെരുമാറുന്നു, പഞ്ചായത്തിലായാലും വില്ലേജിലായാലും പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ ഒരു സാഹചര്യം പഴയതല്ല, വ്യവസായം വരട്ടെ എന്നുള്ള നിലപാടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മനോവീര്യം തകർക്കുക എന്നുള്ള പ്രതിപക്ഷ എം എൽ എമാരടക്കം ഇതിന് വളരെ ഇപ്പോൾ ഇരിക്കൂർ എം എൽ എയുടെ കാര്യം ഉദാഹരണമായിട്ട് പറഞ്ഞു, അവിടെ സംരംഭകരെ വിളിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും ജോലിയെടുത്താണ് പലപ്പോഴും ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് തകർക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ഇത് എത്ര നിഷ്ഠൂരമായ ഒരു മാധ്യമപ്രവർത്തനമാണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തന രീതിയിലേക്ക് ഇവർ മാറിക്കഴിഞ്ഞു. പക്ഷേ അതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഒരു രസകരമായ മറ്റൊരു കാര്യമുണ്ട്. മലയാള മനോരമയുടെ സ്ഥാപകർ, കണ്ടത്തിൽ കുടുംബക്കാർ പണ്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ വീണ്ടും, അതായത് നിക്ഷേപകരുടെ പണം തട്ടിച്ചുകൊണ്ട് 8 വർഷം തടവിൽ കിടക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് മലയാള മനോരമ അവതരിപ്പിച്ചു. അത്ര സ്ഥാപകരുടെ കഥകൾ വെളിപ്പെടുന്നു, മനോരമ പിന്നീട് നടത്തിയിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകളുടെ കഥകൾ. ആ ചരിത്രം കിള്ളാൻ പോയി കഴിഞ്ഞാൽ ആർക്കാണ് ദോഷം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതാണ് പറഞ്ഞത്, ഇതൊരു ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ രീതി ഒരു തരത്തിലും പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് മനോരമ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ ദോഷം കേരളത്തിനാകെ വരും, സംശയമൊന്നുമില്ല. ഫാക്ട് അൺകട്ട് ശ്രവിച്ച മുഴുവൻ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്കാരം.